നമസ്കാരം. ബഹുരസമാണ് കോട്ടയത്തെ രാഷ്ട്രീയ വാർത്തകൾ. പുത്തരിയിലെ എൽ ഡി എഫിൽ കല്ല് കടിച്ചു തുടങ്ങിയിരിക്കുന്നു. പറഞ്ഞു വന്നത് മറ്റാരെയും കുറിച്ചല്ല, ജോസ്മോനെ കുറിച്ചാണ്. ജോസ്മോൻ യു ഡി എഫുമായുള്ള ബാന്ധവം വിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറിയിട്ട് അധികം നാളായിട്ടില്ല. അതായത് മധുവിധു കഴിഞ്ഞിട്ടില്ലെന്ന് അർത്ഥം. അതിനു മുമ്പേ തുടങ്ങി അമ്മായി അമ്മ പോര്. എന്തായാലും ജോസ്മോനെതിരെ കോട്ടയത്ത് വ്യാപകമായ രീതിയിൽ പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട്. സേവ് സി പി എം ഫോറത്തിൻ്റെ പേരിലാണ് കോട്ടയം ജില്ലയിലും പാലായിലുമടക്കം പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാലാ നഗരസഭയിൽ സി പി എമ്മിൻ്റെയും ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെയും പ്രതിനിധികൾ തമ്മിൽ കയ്യാങ്കളിയും തമ്മിലടിയും ഉണ്ടായത്. പിന്നീട് ആ കയ്യാങ്കളി പ്രവർത്തകരും ഏറ്റെടുക്കുകയായിരുന്നു. സി പി എമ്മിനും ജോസ് കെ മാണി വിഭാഗത്തിനും വലിയ നാണക്കേടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. വൈകുന്നേരം തന്നെ ജില്ലാ സെക്രട്ടറി, സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ലെന്ന് മാധ്യമങ്ങളെ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെ ഇരു മുന്നണികളും ഇരു പാർട്ടികളും ആകെ നാണക്കേടിലായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട യു ഡി എഫ് ബന്ധത്തിന് വിരാമമിട്ടുകൊണ്ട് കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഏതാനും സീറ്റുകൾക്ക് വേണ്ടിയാണ് ജോസ് കെ മാണി എൽ ഡി എഫുമായി സഹകരിച്ചത്. അപ്പോഴും യു ഡി എഫിലെ നേതാക്കളും പൊതുജനവും പറഞ്ഞു, കെ എം മാണി എന്ന രാഷ്ട്രീയ അധികായനെ ഇല്ലാതാക്കാൻ, രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ പല തവണ ശ്രമിച്ചവരാണ് ഇടതുമുന്നണിക്കാർ, പ്രത്യേകിച്ച് സി പി എമ്മുകാർ. ബാർകോഴ കേസുമായി ബന്ധപ്പെട്ട് കെ എം മാണിക്കെതിരെ നിരന്തരം സംസ്ഥാനത്തിനകത്തും പുറത്തും സമരങ്ങൾ ചെയ്ത് വ്യക്തിപരമായി തന്നെ കെ എം മാണിയെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചവരാണ് സി പി എമ്മുകാർ. ആ സി പി എമ്മിനോടൊപ്പമാണ് കെ എം മാണിയുടെ മരണശേഷം മകനായ ജോസ് കെ മാണി കൂട്ടുകൂടിയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം കേരള കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കേരള കോൺഗ്രസിൽ നിന്ന് പി ജെ ജോസഫ് വിഭാഗവും മറ്റും മാറിയത്. പിന്നീട് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം എൽ ഡി എഫുമായി സഹകരിച്ചതും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാനും സീറ്റുകളുടെ വിജയത്തിൽ ജോസ് കെ മാണിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് സി പി എമ്മിനും ഇടതുമുന്നണിക്കും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ മുന്നണിയുടെ ഭാഗമാക്കാൻ എൽ ഡി എഫ് തീരുമാനിക്കുകയായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ചില സീറ്റുകൾ ജോസ് കെ മാണി വിഭാഗത്തിന് ഇടതുമുന്നണി നൽകുകയും ചെയ്തു. അതിൽ സുപ്രധാനമാണ് പാലാ സീറ്റ്. പാലാ സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച മാണി സി കാപ്പന് സീറ്റ് കൊടുക്കാത്തതിലൂടെ വലിയ ചതിയാണ് ഇടതുമുന്നണി ചെയ്തത്. ആ മാണി സി കാപ്പൻ പുറത്തേക്ക് വന്ന്, മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് ഇപ്പോൾ അവിടെ യു ഡി എഫ് പിന്തുണയോട് മത്സരിക്കുന്നു. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാകുന്നു ഇപ്പോൾ പാല. ആ പാലയിലാണ് ഇപ്പോൾ സി പി എമ്മും ജോസ് കെ മാണി വിഭാഗവും തമ്മിലുള്ള തമ്മിലടി പരസ്യമായ രഹസ്യമായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിക്കെതിരെയും ജോസ് കെ മാണിക്കെതിരെയും പോസ്റ്ററുകൾ പതിച്ചതുകൂടി തന്നെ ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ മറനീക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയുന്ന രാഷ്ട്രീയ ധാരകളുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളല്ല കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണി വിഭാഗവും സി പി എമ്മും. രണ്ടുപേർക്കും ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്ത വിധം ഇവരുടെ ആശയങ്ങൾ തന്നെ വിഭിന്നമാണ്. ആ സാഹചര്യത്തിലാണ് കേവലം സീറ്റുകൾക്ക് വേണ്ടി, വോട്ടുകൾക്ക് വേണ്ടി ജോസ് കെ മാണി ഈ പാർട്ടിയെ കൊണ്ട് ഇടതുമുന്നണിയുടെ തൊഴുത്തിൽ കെട്ടിയത്. ഇപ്പോൾ അതിൻ്റെ അസ്വാരസ്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി അധികകാലം ഈ ബാന്ധവം മുന്നോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഈ കൂട്ടുകെട്ടുകൊണ്ട് ഇടതുമുന്നണിക്കോ ജോസ് കെ മാണി വിഭാഗത്തിനോ ഒരു നേട്ടവും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചിലപ്പോൾ പാലയിൽ ജോസ് കെ മാണി പരാജയപ്പെടാനും സാധ്യതയുണ്ട് എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നു. മാണി സി കാപ്പനോട് ജനങ്ങൾക്കൊരു വൈകാരികമായ അടുപ്പമുണ്ട്, കൂടാതെ ഒരു സഹതാപവുമുണ്ട്. കഴിഞ്ഞ 4 തവണ കെ എം മാണിക്കെതിരെ മത്സരിച്ചുകൊണ്ട് ഓരോ തവണയും കെ എം മാണിയുടെ ഭൂരിപക്ഷം ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് മാണി സി കാപ്പൻ. കഴിഞ്ഞ തവണ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ മാണി സി കാപ്പൻ അവിടെ വിജയിക്കുകയും ചെയ്തു. പരാജയപ്പെടുത്തിയതാകട്ടെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ എമ്മിൻ്റെ ഒരു നേതാവിനെ കൂടിയാണ്. അവിടെ പി ജെ ജോസഫ് പാലം വലിച്ചു എന്നൊക്കെ ജോസ് കെ മാണി പറയുന്നെങ്കിൽ കൂടി മാണി സി കാപ്പൻ പിന്നീടുണ്ടാക്കിയ ജനകീയ അടിത്തറ, ആ അടിത്തറയുടെ അടിസ്ഥാനത്തിലുള്ളൊരു വിജയമായിരുന്നു അവിടെ നേടിയത്. എന്നാൽ ആ മാണി സി കാപ്പനെയാണ് ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ സി പി എം ചവിട്ടിപ്പുറത്താക്കിയിരിക്കുന്നത്, അതായത് സീറ്റ് നൽകാതെ അധിക്ഷേപിച്ചിരിക്കുന്നത്. ആ മാണി സി കാപ്പനോട് ജനങ്ങൾക്ക് ഒരു സഹതാപമുണ്ട്, ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. ആ അടുപ്പം ഈ തെരഞ്ഞെടുപ്പിൽ
വോട്ടായി മാറുകയാണെങ്കിൽ ജോസ് കെ മാണി തോൽക്കും. അതോടുകൂടി ജോസ് മോൻ്റെ രാഷ്ട്രീയ പതനത്തിൻ്റെ തുടക്കവുമാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കോട്ടയത്തു നിന്നും പാലായിൽ നിന്നും ലഭിക്കുന്നത്.